എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് മലയാളി വാർത്ത എന്ന ന്യൂസ് പോർട്ടൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. അതുപോലെ ഈ ഒരു മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ തീർച്ചയായും നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഒരു ന്യൂസ് പോർട്ടൽ പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: മുല്ലപ്പെരിയാർ ഡാം പൊട്ടിത്തകർന്നാൽ 30 ലക്ഷത്തിലേറെ ജനങ്ങൾ മുങ്ങിയോ മണ്ണിൽ അകപ്പെട്ടോ മരണപ്പെടുന്നതായിരിക്കും. മുക്കിനുൾപ്പെടെ കേരളത്തിലെ നേതാക്കൾക്ക് ഇപ്പോഴും മൗനം. ഇങ്ങനെയാണ് മലയാളി വാർത്ത എന്ന ന്യൂസ് പോർട്ടൽ അതിൻ്റെ തലക്കെട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വിശദമായ വാർത്തയിലേക്ക് നമുക്ക് പോകാം. 130 വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ എന്താകും കേരളം നേരിടാൻ പോകുന്ന മഹാ ദുരന്തം? 5 വർഷത്തെ നിർമ്മാണ കാലഘട്ടം കൂടി നോക്കിയാൽ ലോകത്തിലെയും ഇന്ത്യയിലെയും തന്നെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. ഈയൊരു മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിത്തകർന്നാൽ കേരളത്തിലെ 30 ലക്ഷത്തിലേറെ ജനങ്ങൾ മുങ്ങിയോ അല്ലെങ്കിൽ മണ്ണിൽ അകപ്പെട്ടോ അതിദാരുണമായി മരിക്കുമെന്ന ഭയാനകമായ സ്ഥിതിവിശേഷം നിലനിൽക്കെ കാരണബോധൻ ഉൾപ്പെടെ കേരളത്തിലെ നേതാക്കൾക്ക് ഇപ്പോഴും മൗനമാണ്. അടുത്ത മാസത്തോടെ മഴ ശക്തമായി. ഇടുക്കി അണക്കെട്ട് ഏറെക്കുറെ പൂർണമായി നിറയുമെന്ന സാഹചര്യമാണ്. അതായത് അടുത്ത മാസം മഴ ഓഗസ്റ്റ് മാസം ശക്തമാവുകയാണെങ്കിൽ. ഒരാഴ്ച പെരുമഴ തുടർന്നാൽ വൻ പ്രളയത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല. ഇതേ സമയത്ത് മുല്ലപ്പെരിയാർ അണക്കെട്ടും നിറയുന്ന സാഹചര്യം ഉണ്ടായാൽ കേരളത്തിന് ഒരു മുൻകരുതലും സ്വീകരിക്കാനുള്ള സാഹചര്യമോ സമയമോ ഉണ്ടാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുമാത്രവുമല്ല, മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ പെരിയാർ വള്ളിക്കടവ് മുതൽ ഉപ്പുതറ വരെയുള്ള 40 കിലോമീറ്റർ പ്രദേശത്തെ പെരിയാർ തീരം അപ്പാടെ തീരുന്നതായിരിക്കും. ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവനും തീരത്തെ മുഴുവൻ കെട്ടിടങ്ങളും അപ്പാടെ തൂത്തെറിയാനുള്ള ഭയാനകമായ സ്ഥിതിവിശേഷമായിരിക്കും കേരളത്തിന് നേരിടേണ്ടി വരിക. ഒരു മുന്നറിയിപ്പിനോ രക്ഷാപ്രവർത്തനത്തിനോ പോലും സമയം ലഭിക്കാത്ത വിധം കേരളം വെള്ളത്തിൽ മുങ്ങുന്ന സാഹചര്യമായിരിക്കും അപ്പോൾ ഉണ്ടാവുക. ശരിക്കും അതിഭീകരമായ ഒരു സാഹചര്യം തന്നെയായിരിക്കും അത് എന്ന് സംശയമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടുക്കി, ചെറുതോണി, കുളമാവ് അണക്കെട്ടുകൾ പൂർണമായി നിറഞ്ഞുകിടക്കുന്ന സാഹചര്യമാണ്. അതായത് ഇടുക്കി, ചെറുതോണി, കുളമാവ് അണക്കെട്ടുകൾ പൂർണമായി നിറഞ്ഞുകിടക്കുന്ന സാഹചര്യത്തിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് തകർച്ച ഉണ്ടാകുന്നതെങ്കിൽ കേരളം നേരിടുന്ന ഏറ്റവും വലിയ ദുരന്തമായിരിക്കുമെന്ന് അത് എന്നതിൽ യാതൊരു സംശയവുമില്ല. കേരളമെന്നല്ല, ഇന്ത്യയും ലോകരാജ്യങ്ങളും സാക്ഷ്യം വഹിക്കുന്ന ഏറ്റവും വലിയ ദുരന്തത്തിലേക്കായിരിക്കും ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം കേരളം നീങ്ങുക. മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിത്തകരുന്ന സാഹചര്യം ഉണ്ടാവുകയും ഇടുക്കി ഡാം നിറഞ്ഞു കിടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തെ നേരിടാൻ കേരളത്തിന് യാതൊരു സംവിധാനവും ഇല്ല. ചെറുതോണി അണക്കെട്ടിൻ്റെ 5 ഷട്ടറുകൾ ഒരേ സമയം പൂർണമായി തുറന്നു വെച്ചാലും മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ വെള്ളം താങ്ങാനുള്ള ശേഷി കുളമാവ് അണക്കെട്ടിന് ഇല്ലതെന്നാണ് വസ്തുത എന്ന് പറയുന്നത്. കുളമാവ് അണക്കെട്ട് കല്ലിൽ പണിത ഡാമായതിനാൽ ഒട്ടും തന്നെ ബലവത്തല്ല എന്നതാണ് പ്രധാന പരിമിതിയെന്ന് പറയപ്പെടുന്നത്. ചെറുതോണി, ഇടുക്കി അണക്കെട്ടുകൾ സുരക്ഷിതമാണെങ്കിലും
ഇതേ പദ്ധതിയിൽ തന്നെയുള്ള കുളമാവ് വഴി പുറത്തേക്കൊഴുകുന്ന പ്രളയം താഴെയുള്ള 4 അണക്കെട്ടുകൾ കൂടി തകർത്ത് മുന്നോട്ട് പായുള്ളൂ എന്നതാണ് ഏറ്റവും ഭയാനകപരമായ കാര്യമെന്ന് പറയുന്നത്. ബോധത്താൻകെട്ട്, മലങ്കര അണക്കെട്ടുകൾ ഉൾപ്പെടെ 4 ഡാമുകൾ കൂടി തകരുന്ന സാഹചര്യം കേരളത്തിന് ഒരിക്കലും ചിന്തിക്കാൻ കൂടി ആവുന്നതല്ല. ഇടുക്കി, എറണാകുളം ജില്ലകളിലായിരിക്കും ഈയൊരു മഹാദുരന്തം ഏറ്റവുമധികം നാശം വിതക്കുക. കോട്ടയം, ആലപ്പുഴ ജില്ലകളിലും ദുരന്തം വൻ നാശം വിതക്കാനുള്ള സാഹചര്യമാണ് മുന്നിൽ ഉള്ളത്. എറണാകുളം ജില്ല പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങും എന്നുള്ളതാണ് ഏറ്റവും അതിഭീകരകരമായ കാര്യമെന്ന് പറയുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളവും ആലുവയിലെ ഫാക്ടറികളും അമ്പലമുകൾ, ഓയിൽ റിഫൈനുകൾ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ സംരംഭവും തകർന്ന് തരിപ്പണമാകും. അണക്കെട്ട് തകർന്നാൽ ഉണ്ടാവുക മഴവെള്ളപ്പാച്ചിൽ മാത്രമല്ല, ഇത്രയും വലിയ ആഘാതത്തിൻ്റെ ഭാഗമായി ഭൂകമ്പവും മലയിടിച്ചിലും കൂടി സംഭവിക്കും എന്നതാണ് ഏറ്റവും ഭീതികരമായ കാര്യമെന്ന് പറയുന്നത്. ഇടുക്കി അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം ഏലപ്പാറ, വാഗമൺ മലകൾ തകർത്ത് പ്രളയം കോട്ടയം ജില്ലയെ കൂടി തരിപ്പണമാക്കാനുള്ള സാധ്യതയും ഏറെയാണ്. പെരിയാറിന് പുറമെ മീനച്ചിൽ, മണിമല നദികളിലും പ്രളയം ഉണ്ടായാൽ അതും നമുക്ക് ഒരിക്കലും ചിന്തിക്കാനാവാത്ത സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കുക. കുട്ടനാട് പൂർണ്ണമായി മുങ്ങിപ്പോകും എന്നതാണ് മറ്റൊരു ഭീകരകരമായ സാഹചര്യം എന്ന് പറയുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിനു സമീപം പുതിയ അണക്കെട്ട് പണിതേ തീരൂ എന്ന് പറയാനുള്ള ചങ്കൂറ്റം പിണറായി വിജയന് ഇല്ല. തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ കാണുമ്പോൾ മുട്ടുവിറക്കുന്ന അവസ്ഥയാണ് മുഖ്യമന്ത്രിക്ക് ഉള്ളതെന്നാണ് പറയുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ ഉണ്ടാകുന്ന അതിഭയാനകരമായ സാഹചര്യം മുൻനിർത്തി ഒരു ഹർത്താൽ പ്രതിഷേധം പോലും നടത്താനുള്ള ജനകീയ പ്രതിബദ്ധത സംസ്ഥാന സർക്കാരിന് ഇല്ലാതെ പോയിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് 50 വർഷം മാത്രമാണെന്നാണ് അതിൻ്റെ നിർമ്മാതാവായ ബ്രിട്ടീഷ് എഞ്ചിനീയർ പെന്നി പിക്ക് അവകാശപ്പെട്ടിട്ടുള്ളത്. ഇന്ന് പെന്നി കിക്ക് ജീവിച്ചിരുന്നെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിച്ച് മാറ്റണമെന്ന് അദ്ദേഹം തന്നെ തമിഴ്നാടിനോട് ആവശ്യപ്പെടുമായിരുന്നു. തമിഴ്നാട്ടിലെ കമ്പം, തേനി, ഗൂഡല്ലൂർ, രാമനാഥപുരം, മധുര ഉൾപ്പെടുന്ന 4 ജില്ലകളിലെ വരൾച്ചക്ക് പരിഹാരമായാണ് ബ്രിട്ടീഷുകാർ കേരളത്തിലെ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കാൻ തീരുമാനം എടുത്തത്. സിമെന്റിന്റെ അംശം പോലും ചേരാതെ സുർക്കയിലും ചുണ്ണാമ്പിലും പണിത അണക്കെട്ടിന് 125 വർഷത്തെ ആയുസ് ലഭിച്ചു എന്നത് തന്നെ ഇക്കാലത്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും അതിശയവും അത്ഭുതകരവുമായ ഒരു കാര്യം തന്നെയാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് പണിയുന്ന കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നായിരുന്നു അത് എന്ന് പറയുന്നത്. അതിദുർബലമായ അണക്കെട്ട് പൊളിച്ച് പുതിയത് പണിയണം എന്ന ശക്തമായ നിലപാട് സ്വീകരിക്കാനുള്ള ആർജവത്വം പിണറായി വിജയന് എപ്പോഴാണ് ഉണ്ടാവുക? ഈ ഒരു കാര്യമാണ് കേരളം ഒന്നാകെ ആകാംക്ഷയോടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലേക്ക് കാല് കുത്തണമെങ്കിൽ പോലും തമിഴ്നാട് കണിയണം എന്ന ഗതികേട് എന്നാണ് ഈ ഒരു ഗതികേടിന് പരിഹാരം അല്ലെങ്കിൽ മാറ്റം എന്നും ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഈയൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് മലയാളി ന്യൂസ് പോർട്ടൽ എന്ന ചാനൽ പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പോൾ ഈയൊരു മുല്ലപ്പെരിയാറിനെ കുറിച്ച് മലയാളി വാർത്ത പുറത്തുവിട്ട ഈയൊരു വാർത്തയെക്കുറിച്ച് പൊതുജനങ്ങളായ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.
അടുത്ത നല്ലൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.